ഹലോ ഫോട്ടോഗ്രാഫർ, കാലത്തേക്ക് ഇറങ്ങിട്ട് പാമ്പനെയോ പഴുതാരയോ പുലിയോ വല്ലതും കിട്ടിയോ ഫോട്ടോ എടുക്കാൻ? വിജയ് എണീറ്റില്ലേ? ആ അറിയില്ല. ഒന്നുമില്ല, പുറത്തെ ഭയങ്കര തണുപ്പാ. എന്താ തണുപ്പത്തിറങ്ങിയ? നമ്മുടെ മേലല്ലേ വരയ്ക്കൂ, നെഞ്ചെന്തിനാ വരയ്ക്കുന്നേ? നെഞ്ച് വരയ്ക്കണം പിന്നെ? അത് നിനക്ക് വെറുതെ തോന്നാ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? അതെന്നെ ഞാൻ പറഞ്ഞിട്ട് വേണം അറിയാൻ. പറയ. രണ്ട് കൊല്ലം 3 മാസം 9 ദിവസം. ഇത്രയും നാളെ എത്ര സെക്കൻഡ്സ് ആണെന്നറിയോ? ഞാൻ തന്നെ പറയാം, കണക്കിന് മിടുക്കി ഞാനല്ലേ. 6,46,48,800 seconds. ആ സെക്കൻഡുകൾ അത്രയും നമ്മൾ ഒരുമിച്ചായിരുന്നു എവിടെയാണെങ്കിലും. പക്ഷെ കുറച്ചു മുമ്പ് ഒരു 5-6 സെക്കൻഡ് മഹിയന്റെ കൂടെ ഇല്ലായിരുന്നു. എവിടെയായിരുന്നു? നീ എന്റെ കൂടെ തന്നെയാണ് മോളെ. ആര് വിചാരിച്ചാലും നമ്മളെ പിരിക്കാൻ പറ്റില്ല ഒരു സെക്കൻഡ് പോലും. മോളെ ചായ കുടിച്ചിട്ട് കുളിച്ച് സുന്ദരിയായിട്ട് വാ. ഞാൻ പോയി ആ മടിയനെ ഒന്ന് എണീപ്പിക്കട്ടെ. അപ്പോഴേ മഹേഷ് നമ്മുടെ മാരിക്ക് പൈസ വല്ലതും കൊടുത്തായിരുന്നു? അവളുടെ സ്വെറ്റർ ഓവർ സൈസ് ആണ്, കറക്റ്റ് സൈസ് വാങ്ങിക്കോന്നും പറഞ്ഞ് കൊടുത്തു. എന്തേ ദേ ഇതാ കുഴപ്പം, അവൾ സ്വെറ്റർ വാങ്ങിക്കാൻ പോയി, ജീപ്പിന്റെ താക്കോൽ നമ്മുടെ പാട്ടുകാരനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവള് ഞങ്ങളോടൊപ്പം ഇല്ല അല്ലേ? ഇല്ല. നന്നായി. നന്നായെങ്കിൽ നന്നായിട്ട്, നമുക്ക് തന്നെ ഓരോരുത്തർക്ക് ഓരോ സമയത്ത് ഓരോ മൂടാ. ഇതൊക്കെ പറഞ്ഞു നടത്താവ്. Thank you.
നീ ഒരു മാലാഖയെ പോലെ ഉറങ്ങുന്നു. സ്വപ്നം കാണാ, ഞാൻ വരുമ്പോ എന്ത് സ്വപ്ന കണ്ടെന്ന് പറയണം. ഞാൻ അധികം വൈകില്ല കേട്ടോ. പിന്നെ നിന്നെ എനിക്ക് വളരെ 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 ഇഷ്ടമാണ്. ഇനി ചാച്ചിക്കും. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നേ, എന്താ നീ ഒന്നും മിണ്ടാത്ത? പെട്ടെന്ന് എന്താ ഇങ്ങനെ ചോദിക്കാൻ? നീയും വീണയും കൂടി നിർബന്ധം സ്നേഹ കവിയാണ്. നിന്റെ മൗനം പോലും മനോഹരമായ ഭാഷയാണ്. നിന്നെ പോലെ സംസാരിക്കാൻ എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒരു കഥയുണ്ട്, മഹാഭാരതത്തിലേതാ, പലരും പലപ്പോഴും പറഞ്ഞിട്ടുള്ള കഥ. ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയും ആത്മമിത്രമായ കർണനും കൂടി ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദുര്യോധനൻ കടന്നു വന്നു. ഭാനുമതി അയാളെ കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റു. കളി നിർത്തി പോവാണെന്ന് കരുതി കർണൻ ഭാനുമതിയെ കടന്നു പിടിച്ചു. പിടി വീണത് ഭാനുമതിയുടെ മുത്തരഞ്ഞാണത്തിലാണ്. മുത്തുകൾ പൊട്ടിച്ചിതറി. അപ്പോഴാണ് കർണൻ ദുര്യോധനെ കണ്ടത്. അയാളാകെ പകച്ചുപോയി. ആത്മസുഹൃത്ത് തന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന് സംശയിച്ചു. പക്ഷേ ദുര്യോധനൻ എന്താ ചെയ്തെന്നറിയോ? ഈ മുത്തുകൾ ഞാൻ എടുക്കണോ കോർക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തുകൾ പെറുക്കാൻ തുടങ്ങി. കർണന് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അയാൾക്ക്. ഭാനുമതി, എൻ്റെ വീണ ഭാനുമതിയാണെന്ന് എനിക്കറിയാം. എനിക്ക് ദുര്യോധനാകാനെ അറിയൂ. പക്ഷേ നിനക്ക് കർണനാകാൻ പറ്റുമോ? പറ്റില്ലെന്ന് എനിക്കറിയാം. കാരണം നിന്റെ മനസ്സ് അത്രയ്ക്ക് ദുഷിച്ചു. നീ പാടിയത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ കരുതി. അത് അവൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് എനിക്കിപ്പോ മനസ്സിലായി. കൈയുടെ തടവെന്ന് കണ്ടപ്പോ പൊടി തുടക്കുകയാണെന്ന് കരുതി. പക്ഷേ മനസ്സിൽ നീ അവളെ തലോടുകയായിരുന്നു എന്ന് പോരാറിഞ്ഞത്. ഈ ക്ലിഫിന്റെ മുൻപിൽ വെച്ച് ഞാൻ അവളെ കളിയായിട്ടൊന്ന് പിടിച്ചു പിടിക്കിയപ്പോ നീ അലറി. നിനക്ക് അവളെ നഷ്ടപ്പെടുമെന്നായിരുന്നു പേടി അല്ലേ? എനിക്ക് പരിചയമുണ്ടായിരുന്ന വിജയല്ല നീ ഇപ്പോ. നിനക്കറിയോ, വീണയും ഞാനും കണ്ടുമുട്ടിയിട്ട് 4 വർഷമായി. ഞാൻ അവളോടൊന്നും മറച്ചു വെച്ചിട്ടില്ല. ഞാനൊന്ന് തേങ്ങിയാൽ അത് അവളറിയും. ഇന്ന് രാവിലെ അവളിൽ നിന്ന് എൻ്റെ മനസ്സൊന്ന് മറയ്ക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയോ? നീ കാരണം. പക്ഷെ ഇനി അവളെ ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും നീ മനസ്സിലവളെ മോഹിക്കുകയാണെന്ന്. ഞാനത് പറഞ്ഞാൽ പിന്നെ നീ എന്ത് മുഖം വെച്ച് അവളെ നോക്കും? നാളെ നമ്മൾ ഇവിടുന്ന് യാത്രയാകുകയാണ്. തിരിച്ചെത്തിയ ആ നിമിഷം നീ